സന്തോഷം സാധാരണ ഒൻപതരയ്ക്കാണ് വാർത്താ സമ്മേളനം ഇന്ന് ഒൻപത് മണിക്കാണോ നെടുങ്കട്ടത് ആ വിജി ഇന്ന് ഒൻ ഒൻപത് മണിക്ക് നെടുങ്കണ്ടത് വാർത്താ സമ്മേളനം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എട്ടരയോടുകൂടിയാണ് ഇദ്ദേഹം അവിടെ പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇന്നലെയാണ് ജനപ്ര ജനകീയ പ്രതിരോധ ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച് തൊടുപുഴയിലും അടിമാലിയിലും നെടുങ്കണ്ടതുമായിരുന്നു ഇന്നലത്തെ സ്വീകരണ സ്ഥലങ്ങൾ ഇന്നലെ ഈ സ്വീകരണത്തിന് ശേഷം അദ്ദേഹത്തിനെ നമ്മൾ കാണാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഒരു കാര്യവുമില്ല ഒന്നും പറയാനില്ല എന്ന് മാത്രമാണ് അദ്ദേഹം ഈ കാര്യത്തിൽ പ്രതികരിച്ചത് എന്തായാലും വിശദമായി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുമെന്ന് സി പി ജില്ലാ സെക്രട്ടറി തന്നെ നമ്മോട് ഇന്നലെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഒമ്പത് മണി എന്നെങ്കിൽ ഒമ്പതിനയ്ക്കുള്ളിൽ ഈ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് എന്താണ് അദ്ദേഹത്തിന് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു കൃത്യമായ വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ പറഞ്ഞിരുന്നത് ഒരു കാര്യവുമില്ല ഒന്നുമില്ല എന്ന രണ്ട് വാക്കുകൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് കൂടുതലൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇന്നപ്പോൾ വിജേഷ് പിള്ളയുടെ വെളിപ്പെടുത്തലൂടെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധത്തിലായിരിക്കും അദ്ദേഹം എന്ത് മറുപടിയാണ് പറയുന്നതെന്നുള്ള വാർത്താലോകം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സ്വീകരണ പരിപാടികൾ നമുക്ക് പറയാനുള്ളത് ആ നെടുങ്കണ്ടത്തെ ഇന്നലെ സ്വീകരണം നെടുങ്കണ്ടത്താണ് ഇന്നലെ ജാഥ അവസാനിച്ചത് അവിടെ നിന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ വാഹനത്തിൽ എത്തുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ കാണുന്ന ഈ കട്ടപ്പനയിലെ ഈ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് ആദ്യത്തെ സ്വീകരണം ഇവിടുത്തെ ഇവിടെ എട്ട് മണിയോടുകൂടി കലാപരിപാടികളൊക്കെ ആരംഭിക്കും ഒൻപത് മണിക്ക് യോഗം ആരംഭിക്കും ഇതിനുശേഷമായിരിക്കും ജാഥ ക്യാപ്റ്റനായ എം വി ഗോവിന്ദൻ ഇവിടെ എത്തി സംസാരിക്കുക അതിനുശേഷം അടുത്ത സ്വീകരണ സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കിയിലെ തന്നെ കുമളി വണ്ടിപ്പെരിയാറാണ് അടുത്ത സ്വീകരണ സ്ഥലം വണ്ടിപ്പെരിയാറോടുകൂടി ഇടുക്കി ജില്ലയിലെ പര്യടന പരിപാടികൾ അവസാനിച്ച ശേഷം ഉച്ചയോടുകൂടി ജാഥ കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും പി ശരി സന്തോഷം അപ്പോൾ നമ്മുടെ രാവിലത്തെ വർത്തമാനം തീരുന്നതിന് മുമ്പ് തന്നെ എം വി ഗോവിന്ദൻ്റെ ഇക്കാര്യത്തിലുള്ള മറുപടി ഇന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാം